പൗരത്വ ബില്ലിനെതിരെ തിരിഞ്ഞാൽ കേരളത്തെ പാഠം പഠിപ്പിക്കുമെന്ന് വീമ്പിളക്കിയ സംഘിക്കുഞ്ഞുങ്ങളെ, ഇവിടെ വരൂ, കേരളത്തിന്റെ ഐക്യം കാണൂ. ഭീഷണികൾക്ക് കേരളം തല കുനിച്ചില്ല. ദേശീയ പൗരത്വ ഭേദഗതിക്കെതിരെ ഭരണ പ്രതിപക്ഷ ഐക്യത്തോടെ പ്രമേയം പാസാക്കി. BJP നിയമസഭാംഗം ഒ രാജഗോപാൽ മാത്രമാണ് പ്രമേയത്തെ എതിർത്തത്. അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ച് അവതരിപ്പിച്ച പ്രമേയത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പിന്തുണച്ചതോടെ ഏകപക്ഷീയമായി പ്രമേയം പാസ്സാവുകയായിരുന്നു. ചട്ടം 118 അനുസരിച്ച് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. മതം അടിസ്ഥാനമാക്കിയുള്ള വിവേചനത്തിനെതിരെയും ഓരോ പൗരനും ഭരണഘടന അനുവദിക്കുന്ന മതനിരപേക്ഷതയുടെ മേലുള്ള കടന്നുകയറ്റമായ പൗരത്വ ബിൽ പിൻവലിക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതുമാണ് ഇന്ന് കേരള നിയമസഭയിൽ പാസാക്കിയ പ്രമേയത്തിലെ ഉള്ളടക്കം. മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഈ വിവേചനം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഭരണഘടന അനുവദിക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായതിനാൽ ഈ നിയമം ഭരണഘടന വിരുദ്ധമാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് തന്നെ വിരുദ്ധമാണ് ഈ നിയമം. ഏതെങ്കിലും മതത്തിൽപ്പെട്ടവർക്ക് നിയന്ത്രണവും മറ്റ് ചില മതങ്ങൾക്ക് പരിഗണനയും കൊടുക്കുന്ന ഇത്തരം നിയമങ്ങൾ ഭാരതത്തിന്റെ മതേതര കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണെന്ന് പ്രമേയം അവതരിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾക്ക് എതിരായ ഈ നിയമനിർമ്മാണം രാഷ്ട്രത്തെ ശിഥിലമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ BJP നേതാക്കളുടെ ഓലപ്പാമ്പുകൾക്കും അമിത്ഷായുടെ ഭീഷണിക്കും വഴങ്ങാതെയാണ് കേരള നിയമസഭ ഈ പ്രമേയം പാസാക്കിയത്. കഞ്ഞുകുടി മുട്ടിക്കാൻ മുതിർന്ന ബി ഗോപാലകൃഷ്ണനും ചാനൽ ചർച്ചകളിൽ ഭീഷണിയുടെ സ്വരം മുഴക്കിയ സന്ദീപ് വാര്യർക്കുമൊക്കെ ഇവിടെ വരാം. നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ നടപടി കേരളത്തിനെതിരെ സ്വീകരിക്കാം. കേരളത്തിന്റെ മതേതര സ്വഭാവത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലെന്ന് ഇന്ത്യക്ക് തന്നെ കാണിച്ചു കൊടുത്തു ഈ നിയമനിർമ്മാണത്തിലൂടെ കേരളം. ഭീഷണിയുമായി വന്ന വർഗീയത ആളിക്കത്തിക്കാൻ നോക്കിയ BJP നേതാക്കന്മാരുടെ ഗീർവാണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് കേരളം കൊടുത്തത്. കേന്ദ്ര ഭരണത്തിന്റെ ഹുങ്കിൽ കേരളത്തെ ഭീഷണിപ്പെടുത്താൻ നോക്കുന്ന BJPയുടെ കേരളത്തിലെ നേതാക്കൾ ഇനിയെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് കേരളമാണ്. നിങ്ങളുടെ ഓലപ്പാമ്പ് ഭീഷണികൾക്ക് വഴങ്ങുന്നവരല്ല കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും. അതുകൊണ്ട് ഒരു കാര്യം സന്ദീപ് വാര്യറും പത്മകുമാറും ഗോപാലകൃഷ്ണനും ഒക്കെ ഓർക്കണം. ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് വീമ്പിളക്കുമ്പോൾ ഇത് കേരളമാണെന്ന കാര്യം മറക്കരുത്. ഇനി അതല്ല എങ്കിൽ, നിങ്ങൾക്ക് നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പ്രതികാര നടപടികൾ കേന്ദ്ര സർക്കാരിനെ കൊണ്ട് നടത്തിച്ചു കാണിക്കുക. അല്ലാത്തടത്തോളം കാലം ഞങ്ങൾ കേരളക്കാർക്ക് നിങ്ങൾ വെറും വാഴപ്പിണ്ടി നട്ടെല്ലുകൊണ്ട് നടക്കുന്നവർ മാത്രം.